കോവിഡിന്റെ രണ്ടാം തരംഗം നിരവധി ജീവനുകളാണ് അപഹരിച്ചത്. പ്രതിദിന മരണനിരക്ക് 4500 കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വാഗ്ദാനം ചെയ്യുകയാണ്. ജോലിയിലിരിക്കെ കോവിഡ് ബാധിച്ച് മരിച്ചാൽ വരിക്കാരന്റെ കുടുംബത്തിന് ഈ പരിരക്ഷ സഹായകമാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന EPF അല്ലെങ്കിൽ PF വരിക്കാർക്കും കവറേജ് ലഭിക്കുന്നതാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗമായവർക്കാണ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം വഴി ആനുകൂല്യം ലഭിക്കുക. ഏപ്രിലിൽ EPF വരിക്കാരായവർക്കുള്ള ലൈഫ് കവറേജ് വർദ്ധിപ്പിച്ചിരുന്നു. നേരത്തെ ജോലിയിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പരമാവധി 6 ലക്ഷം രൂപയായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ ഈ പദ്ധതി പ്രകാരമുള്ള പരമാവധി ആനുകൂല്യ തുക 6 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമായി ഉയർത്തിയിരിക്കുകയാണ്. ഇതുപ്രകാരം എല്ലാ വരിക്കാർക്കും നിർബന്ധമായും നൽകേണ്ട ഇൻഷുറൻസ് പരിരക്ഷയാണിത്. ജീവനക്കാരൻ മരണമടഞ്ഞാൽ കുടുംബാംഗങ്ങൾക്കും EPL സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനുകൾക്കുമാണ് EDLI പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. 1952 മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയുടെ ഭാഗമായാണ് EDLI പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ ഈ നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഓട്ടോമാറ്റിക്കായി EDLI ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതേസമയം EDLI പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ജീവനക്കാർ 1 രൂപ പോലും നൽകേണ്ടതില്ല. തൊഴിലുടമയിൽ നിന്നും ഈടാക്കുന്ന 0.5% വിഹിതമാണ് പ്രീമിയമായി എടുക്കുന്നത്. ജീവനക്കാരൻ്റെ മാസശമ്പളവും PFലെ തുകയും അടിസ്ഥാനമാക്കിയാണ് 2.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെയുള്ള തുക നോമിനിക്ക് നൽകുക. ക്ലെയിമിനായി നോമിനി അപേക്ഷ ഫോം 15 IF നൽകണം. അപേക്ഷ പൂരിപ്പിച്ച് ഒപ്പിട്ട് തൊഴിലുടമ സർട്ടിഫൈ ചെയ്താണ് നൽകേണ്ടത്. നോമിനി ഇല്ലെങ്കിൽ നിയമപ്രകാരമുള്ള അവകാശങ്ങളാണ് അപേക്ഷ നൽകേണ്ടത്. തൊഴിലുടമ നിലവിൽ ഇല്ലെങ്കിലോ സർട്ടിഫിക്കേഷൻ ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ ബാങ്ക് മാനേജർ, ഗസറ്റഡ് ഓഫീസർ, മജിസ്ട്രേറ്റ്, MP, MLA തുടങ്ങിയവർ അറ്റസ്റ്റ് ചെയ്താലും മതി. നിശ്ചിത സമയത്തിനകം അപേക്ഷ നൽകണമെന്ന വ്യവസ്ഥയൊന്നുമില്ല. പദ്ധതി പ്രകാരം ക്ലെയിം ഒഴിവാക്കില്ല. ജോലി സമയത്തോ ജോലി ഇല്ലാത്ത സമയത്തോ മരിച്ചാലും ക്ലെയിം ലഭിക്കും. പദ്ധതിയിൽ അംഗമായി 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ നേരത്തെ ക്ലെയിം ലഭിക്കുമായിരുന്നുള്ളൂ. നിലവിലത് 1 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. EPFൽ മുടങ്ങാതെ വിഹിതം അടച്ചുകൊണ്ടിരിക്കുകയും മരിക്കുന്നവരുടെ ആശ്രിതർക്കെല്ലാം ആനുകൂല്യത്തിനും അർഹതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.